ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് അജ്മാനിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ചെറിയൊരു ഫാമിലേക്കാണ്, സീറ്റീസ് ഫാം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. കറക്റ്റ് നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റി. അപ്പോൾ നമുക്കിന്ന് സീറ്റീസ് ഫാമിലെ വിശേഷങ്ങളൊന്ന് നോക്കാം. നല്ല ചെറിയൊരു ഫാമാണ്, എൻട്രി ഫീസൊന്നുമില്ല. കുട്ടികളായിട്ട് ഈവനിങ് ടൈമിൽ നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ, കുട്ടികൾക്ക് നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫാം തന്നെയാണ് നമ്മൾ. കാരണം അവർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത് കാണാൻ പറ്റിയ കുറച്ച് അനിമൽസും ഉണ്ട്. അതായത് മുയൽ, താറാവ്, കോഴി, പശു എല്ലാം ഉണ്ട്, മാനുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ കടന്നു വരുമ്പോൾ തന്നെയാണ് അവർ നല്ല ഭംഗിയിൽ ഒരു വലിയ മരം കിളികൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഏരിയ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അനാറിൻ്റെ തൈകളൊക്കെ കണ്ട്, അതുപോലെ തന്നെ മുരിങ്ങയുടെ തൈകൾ, ഒരുപാട് മുരിങ്ങയുടെ തൈയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മുഴുവനായിട്ട് കാണാം, ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ കളിക്കുന്ന ഐറ്റംസൊക്കെ ഫ്രണ്ടിലും അനിമൽസൊക്കെ ബാക്കിലും ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. അത് കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഒരു പൊട്ട സ്മെല്ലോ ഒന്നുമില്ല, നല്ല ഒരു വൈബ് തന്നെയാണ് ആ ഫാമിൻ്റെ ഉള്ളിൽ. എൻട്രി ഫീസൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫാമാണ്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം പേടിക്കാനൊന്നുമില്ല. കണ്ടോ, ബാക്കിലോട്ട് ആ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഞങ്ങൾ പോന്ന് ബാക്കിലോട്ട് നടന്ന്, അപ്പോൾ രണ്ട് സൈഡിലും മുരിങ്ങല നിറച്ചുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യാൻ നോക്കുക, അജ്മാനിലുള്ള ഫ്രണ്ട്സ്. ബാക്കിലോട്ട് അവർ നമ്മുടെ മുയലിനും പ്രാവിനൊക്കെ കൂടി, താറാവിനൊക്കെ കൂടി ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെയും ബാക്കിലേക്ക് പോകുമ്പോഴാണ് പശുവും, പശുവൊക്കെ അതിൻ്റെയും ബാക്കിലാണ് കേട്ടോ. മാനുണ്ട്, കോഴിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അടുത്ത് കാണുമ്പോൾ അവർക്ക് ഇതിലും വലിയ എൻജോയ്മെൻറ്റ് വേറെ ഒന്നുമില്ല. കളിക്കാനും പിന്നെ മയിലിനൊക്കെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു, അവർക്കും കുട്ടികളുണ്ട്. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അജ്മാനിലുള്ള ഫ്രണ്ട്സൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ ഭാഗത്തു നിന്ന് ഇറങ്ങി പിന്നെ നടക്കുമ്പോൾ മാനിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാനെ ശരിക്കും നമ്മൾ അടുത്തേക്ക് വന്ന് കഴിയുന്ന, നമ്മളെന്ത് കൊടുത്താലും അവിടെ പുല്ലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വന്ന് മേടിച്ച് തിന്നണമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയൊരു നാരോ പാസേജിൽ കൂടെ പോകുമ്പോഴാണ് ബാക്ക് അതിൻ്റെയും ബാക്കിലായിട്ട് പശുവിനൊക്കെ കണ്ടത്. ഞാൻ പിന്നെ അധികം ഉള്ളിലേക്ക് പോയില്ല, കുട്ടികൾ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ട്, ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, ഫ്രണ്ട്സൊക്കെ പോയി നോക്കണം. അജ്മാനിലുള്ള ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, റെസിപ്പീസ് ഉണ്ട്. എല്ലാവർക്കും ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.